കഴിഞ്ഞ അഞ്ചു വർഷം കാരശ്ശേരി പഞ്ചായത്തിൽ വികസനങ്ങളുടെ വേലിയേറ്റമായിരുന്നു എന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമീപ പഞ്ചായത്തുകൾക്കൊന്നും എത്തിപ്പിടിക്കാനാവാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചതായും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ അഞ്ചു വർഷം കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായത് തുല്യതയില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിരവധി മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടന്നത്. സുസ്ഥിരം കാരശ്ശേരിയിൽ ഉൾപ്പെടുത്തി എല്ലാ വീട്ടിലും ജൈവ പച്ചക്കറി കൃഷി, തരിശുരഹിത കാരശ്ശേരി തുടങ്ങിയ പദ്ധതികൾ നടപ്പാക്കി. ഓടത്തെരുവിലെ ഗ്യാസ് ശ്മശാനവും പഞ്ചായത്തിന്റെ വികസന നേട്ടമാണ്. തെങ്ങിൻ തൈ, കശുമാവ്, വാഴ, കുറ്റിക്കുറുമുളക് തുടങ്ങിയവയും സുസ്ഥിരം പദ്ധതിയിലൂടെ വിതരണം ചെയ്തു. തീർത്ഥം, കുടിവെള്ള പദ്ധതി, വനിതാ ഹോട്ടൽ, മരഞ്ചാട്ടിയിലെ ഗാദി ബോർഡ് യൂണിറ്റ്, കട്ട നിർമ്മാണ യൂണിറ്റ്, പട്ടികവർഗ വിഭാഗങ്ങളുടെ മുഴുവൻ വീടുകളിലും കോഴികളെ നൽകിയത് തുടങ്ങിയ നിരവധി പദ്ധതികളും നടപ്പാക്കിയിട്ടുണ്ട്. ഷീസ്മൈൽ പദ്ധതി പ്രകാരം 150 പേർക്കാണ് ഇരുചക്രവാഹനങ്ങൾ വിതരണം ചെയ്തത്. മാലിന്യ സംസ്കരണ പദ്ധതികളും കുടുംബശ്രീ അംഗങ്ങൾക്ക് കമ്പ്യൂട്ടർ പരിശീലനം നൽകിയതും 8-ാം ക്ലാസ്സിലെ പെൺകുട്ടികൾക്ക് സൈക്കിൾ നൽകിയതുമെല്ലാം എടുത്തു പറയേണ്ട പ്രവർത്തനങ്ങളാണ്. പഞ്ചായത്തിലെ 1-ാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും വർണ്ണക്കുടകൾ, വിവിധ സ്കൂളുകളിൽ ടോയ്ലറ്റുകൾ, ഉന്നത വിജയികൾക്ക് അവാർഡുകൾ തുടങ്ങിയവയും പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിൽ മികച്ചു നിന്നു. ആകെയുള്ള 27 അംഗൻവാടികളിൽ 26 സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാനും സാധിച്ചു. കുടിവെള്ള പദ്ധതികൾ, അംഗൻവാടികൾ ശിശുസൗഹൃദമാക്കൽ തുടങ്ങിയവയും പ്രധാന നേട്ടങ്ങളാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ വിനോദ് പറഞ്ഞു. ഒരഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ കഴിയാതെ വന്നിരിക്കുന്ന കാലഘട്ടമാണ്. അഴിമതി രഹിതമായിട്ട് നിസ്വാർത്ഥമായി ഞങ്ങളെ പഞ്ചായത്ത് മെമ്പർമാർക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാന പുരസ്സരം പറയാൻ പറ്റുന്ന കാര്യമാണ്. ഒരഴിമതി ആരോപണവും ഒരാക്ഷേപവും ഞങ്ങൾക്കെതിരായി ഉന്നയിക്കാൻ കഴിയും. പിന്നെ പഞ്ചായത്തിലെ ഏക പ്രാഥമികാരോഗ്യ കേന്ദ്രമായ തേക്കുംകുറ്റി PHC കുടുംബാരോഗ്യ കേന്ദ്രമായി മാറുകയാണ്. പാലിയേറ്റീവ് പ്രവർത്തനം, സൗജന്യ മരുന്ന്, ഭക്ഷണ വിതരണം എന്നിവയും നടന്നു വരുന്നു. എല്ലാ വാർഡിലും സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചു. 2000 സ്ട്രീറ്റ് ലൈറ്റുകളാണ് സ്ഥാപിച്ചത്. ഹൈമാസ്, ലോമാസ് ലൈറ്റുകളും പഞ്ചായത്തിലെ പ്രധാന പദ്ധതികൾ തന്നെയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടികൾ നിരവധി പേരുടെ പ്രശംസ പിടിച്ചുപറ്റി. നിപ്പ കാലത്തും പ്രളയ സമയത്തും ഈ കൊറോണ കാലത്തുമെല്ലാം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ വിനോദ്, വൈസ് പ്രസിഡന്റ് VP ജമീല, അബ്ദുല്ല കുമാരനല്ലൂർ, സജി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുക്കം.